മടങ്ങി എത്തുന്ന പ്രവാസികളെ താമസിപ്പിക്കാൻ സർക്കാരിന്റെ ചിലവിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ നിർത്തലാക്കുന്ന തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം ഉറഞ്ഞു തുള്ളുന്നതുകൊണ്ട് ഒരു നേട്ടമുണ്ടായി. മടങ്ങി വരുന്ന പ്രവാസികൾക്ക് ബിഎസ്എൻഎലിന്റെ സിം മാത്രമാണ് സർക്കാർ നൽകുന്നത് എന്ന് പ്രചരിപ്പിച്ചവർക്ക് കേരളത്തിൽ സൗജന്യ താമസ സൗകര്യം ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ് സർക്കാരിന് കേരളത്തിൽ സർക്കാരിന്റെ ചിലവിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ നിർത്തലാക്കുകയാണെന്ന് പറയേണ്ടതായി വന്നത്? ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും നൽകിയിട്ടില്ലാത്ത ആനുകൂല്യം ഇവിടെ ലഭിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ രോഗബാധ അനുനിമിഷം ഉയരുന്ന പശ്ചാത്തലത്തിൽ അത്ര വലിയ തുക മുടക്കാൻ ഇനി സർക്കാരിന് കഴിയില്ല. എന്നാൽ ചികിത്സ അടക്കമുള്ള മുഴുവൻ ചിലവുകളും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറയാൻ നമ്മളുടെ പ്രതിപക്ഷം ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ തെളിവാണ് സർക്കാർ ചിലവിൽ പ്രവാസികൾക്കായി ഒരുക്കിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങളെപ്പറ്റിയുള്ള അപഖ്യാതി. ഇന്നലെ വരെ സർക്കാരിൻ്റെ സാലറി ചലഞ്ചിനെതിരെ കോടതിയിൽ പോയവർ, ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെ പരസ്യമായി എതിർത്തവരെല്ലാം സർക്കാർ എന്താ സൗജന്യം നിർത്തലാക്കിയതെന്ന് ചോദിച്ചിറങ്ങിയിട്ടുണ്ട്. നാണമില്ലാത്തവൻ്റെ തൊലി തൊട്ടാൽ തോടായിരിക്കുമെന്നൊരു പഴമൊഴിയുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണല്ലോ വന്ദേ ഭാരത് മിഷൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലെ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻസ് വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയ 17-ാമത്തെ ഖണ്ഡിക ഒന്ന് വായിച്ചു നോക്കാം. വിദേശത്തുനിന്നും എത്തുന്ന പ്രവാസികൾ 14 ദിവസം നിർബന്ധമായും അവരുടെ ചിലവിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് ഈ മാർഗരേഖയിൽ പറയുന്നത്. അത് ഒപ്പിട്ട് നൽകിയാണ് ഓരോ പ്രവാസിയും നാട്ടിലെത്തുന്നതും. എന്നാൽ ഇതിന് വിപരീതമായി പ്രവാസികൾ തിരികെ എത്തുന്ന ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ മുഴുവൻ ചിലവും വഹിച്ചിരുന്നത് സർക്കാരായിരുന്നു. കേരളത്തിലെ സർക്കാർ ഹോട്ടലിൽ മെച്ചപ്പെട്ട മുറികൾ ഏർപ്പാടാക്കി നൽകിയും ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ നൽകിയും സർക്കാർ കഴിഞ്ഞ ദിവസം വരെ അത് കൃത്യമായി നിർവഹിച്ചു. കേരളം മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തിരികെ എത്തുന്ന മലയാളികൾക്കും ഈ സൗജന്യം നൽകിയ ഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഈ മാതൃക അവർ സ്വീകരിച്ചിരുന്നില്ല. രാജസ്ഥാൻ പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മരത്തിന് മുകളിൽ ആളുകൾ കുടിലുകെട്ടി പാർപ്പ് തുടങ്ങിയ കാഴ്ച നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? വിദേശത്തുനിന്നും കേരളത്തിലേക്ക് മടങ്ങാൻ 134,000 പേരാണ് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. മെയ് 25 വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 11,189 പേർ സംസ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഇത് സർക്കാരിൻ്റെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. 15,000 രൂപയുടെ മുറിയിൽ താമസിച്ചാൽ പോലും 14 ദിവസത്തേക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി 21,000 രൂപ സർക്കാർ ചിലവിടേണ്ടതായി വരും. ലക്ഷക്കണക്കിന് പ്രവാസികൾ മടങ്ങിയെത്താൻ പോകുമ്പോൾ ശതകോടികൾ തന്നെ സർക്കാരിനെതിരു വേണ്ടി നീക്കിവെക്കേണ്ടതായി വരും. കോവിഡ് രോഗനിർണയത്തിനായി ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്ന കിറ്റിൻ്റെ വില 4,500 രൂപയാണ്. മെയ് 30 വരെയുള്ള കണക്ക് പ്രകാരം 80,091 പേരെ മാത്രം ഈ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ ഇനത്തിൽ മാത്രം 36 കോടി രൂപ സംസ്ഥാനത്തിന് ചിലവായിട്ടുണ്ട്. ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ ഇവരെല്ലാം ഉപയോഗിക്കുന്ന PPE കിറ്റിന് 1,200 രൂപയാണ് വില. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കുമായി ഇതിനായി ചിലവഴിച്ച കോടികൾ വേറെ. 573 പേരുടെ രോഗം ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ കേരളം സുഖപ്പെടുത്തി കഴിഞ്ഞു. 25,000 മുതൽ 30,000 രൂപ വരെയാണ് രോഗികളുടെ ചികിത്സയ്ക്കായി സർക്കാർ ചിലവഴിക്കുന്നത്. 25,000 മുതൽ 30,000 രൂപ വരെയാണ് ഒരു രോഗിയുടെ ചികിത്സയ്ക്കായി സർക്കാർ ചിലവഴിക്കുന്നത്. ആ ഇനത്തിൽ മാത്രം 17 കോടിയിലേറെ രൂപ കേരളം ചിലവഴിച്ചു കഴിഞ്ഞു. പ്രതിദിനം വരെ 50 പേർ രോഗികളാകുന്നു. അത് കൂടിയേക്കാം. അവരെയൊക്കെ സൗജന്യമായി ചികിത്സിക്കണമെങ്കിൽ ഇനിയും കോടികൾ വേണം. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള പല രാജ്യത്തും രോഗികൾ അവരുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവിടുമ്പോഴാണ് ഇവിടെ ഇതൊക്കെ സൗജന്യമായി ലഭിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. പരാധീനതയിൽ നട്ടം തിരിയുമ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നത് 3.5 തരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് സർക്കാരിന് എവിടെയെങ്കിലും ചെലവ് ചുരുക്കേണ്ടതായി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാവട്ടെ, കേന്ദ്ര സർക്കാർ നൽകരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ച മാർഗരേഖയുടെ ബലത്തിലുമാണ് താനും. അതാവട്ടെ, കേന്ദ്ര സർക്കാർ നൽകരുതെന്ന് കർശനമായി നിർദ്ദേശിച്ച മാർഗരേഖയുടെ ബലത്തിലാണ് സർക്കാർ ചിലവിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ നിർത്തലാക്കുന്നത്. എന്നാൽ തീരെ പാവപ്പെട്ടവർക്ക് ഇതിൽ ഇളവ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ പ്രതിസന്ധി കാലത്ത് ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കുന്ന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന കേരളത്തിൻ്റെ യശസ്സ് താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിലും ശ്രമിക്കുന്നതെന്നത് ദൗർഭാഗ്യകരമാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയെ മഹാത്മാ എന്ന് കൂട്ടിച്ചേർത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആക്കിയത്
മൺമറഞ്ഞുപോയ എം പി വീരേന്ദ്രകുമാറിന്റെ ഒരു നിയമസഭാ പ്രസംഗമാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. 1987 യൂണിവേഴ്സിറ്റി ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് വീരേന്ദ്രകുമാർ ഉന്നയിച്ച ഈ ആവശ്യം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രശേഖരൻ അംഗീകരിക്കുകയായിരുന്നു. ഒരുപക്ഷേ അധികം ആരും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത ഇത്തരം ചരിത്രം കൂടി സോഷ്യലിസ്റ്റ് നേതാവായ എം പി വീരേന്ദ്രകുമാറിനുണ്ട്. അടിയുറച്ച സോഷ്യലിസ്റ്റ് പക്ഷപാതിയായും സമർത്ഥനായ പാർലമെൻറ്റേറിയനായും പരിസ്ഥിതി പ്രവർത്തകനായും പ്രഭാഷകനായും പത്രമുടമയായും എല്ലാം സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയാണ് വീരേന്ദ്രകുമാർ എന്ന ജീനിയസ് നമ്മളോട് വിട ചോദിക്കുന്നത്. എം പി വീരേന്ദ്രകുമാറിൻ്റെ നഷ്ടമടയാളപ്പെടുത്തിയ ഈ ആഴ്ച സംഭവ ബഹുലമായിരുന്നു. തിരുത്താനുണ്ട് ചിലത്. ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. പരിപാടി വീണ്ടും കാണാൻ കൈരളി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലും കൈരളി ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക. നന്ദി. നമസ്കാരം.